നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്നീ വീഡിയോയിലെ 2021 പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് മാർച്ച് 1 എഡീഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2021 ഓൾമോസ്റ്റ് എല്ലാ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ആദ്യം പി എസ് സി ബുള്ളറ്റിൻ തന്നെ ബേസായിട്ട് എടുത്ത് പഠിക്കുക, അതിനുശേഷം ബാക്കി കറണ്ട് അഫയേഴ്സിലേക്ക് പോകുക. അതുപോലെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ മെയിൻസ്, അതുപോലെ പ്ലസ് ടു ലെവൽ മെയിൻസ്, അതുപോലെ 10th ലെവൽ, ഇനി വരാൻ പോകുന്ന പ്രിലിംസ്, ആ ഒരു എക്സാംസിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നിഖിലാറ്റൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി 3 ക്ലാസ്സുകളുണ്ട്. രാവിലെ 11:30, വൈകിട്ട് 4:00, രാത്രി 7:30. ഫ്രീ ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ മറക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറക്കാതെ നിഖിലാറ്റൻ എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്തോളൂ. നമുക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ 60, 120 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ഓൺ എസ് സി ആർ ടി ഫോർ ഓൾ കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയുള്ളതാണ്. ബാച്ച് സെക്കൻഡ് ആണ്, January 19 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ജേതാവ് 100 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ചാണ്. ബിവറേജ് കോർപ്പറേഷൻ LD എക്സാമിന് വേണ്ടിയുള്ളതാണ്. January 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ 2 കോഴ്സുകളുണ്ട്. January 6 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. CPO മെയിൻ എക്സാമിനും CEO മെയിൻ എക്സാമിനും വേണ്ടിയുള്ള ബാച്ചുകളാണ്. അതുപോലെ ആരംഭം 120 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ചാണ്. 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ളതാണ്. December 22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണം 50 ദിവസത്തെ കംപ്ലീറ്റ് കോഴ്സാണ്. ഫോർ HSA പാർട്ട് എക്സാമിന് വേണ്ടിയാണ് December 9 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അക്കാഡമി പ്ലസിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ്, അതുപോലെ സിലബസിന്റെ ഫുൾ കവറേജ്, ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം. അതൊക്കെയാണ് അക്കാഡമി പ്ലസിന്റെ ഫീച്ചേഴ്സ്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് 3 മാസത്തേക്ക് ₹3,825 12 മാസത്തേക്ക് ₹8,515 പേയ്മെൻറ്റ് വരുന്നത്. അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അക്കാഡമിയുടെ പ്രധാന ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ ആണെങ്കിൽ അത് മുംബൈയിലാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കാണെങ്കിൽ അത് അട്ടപ്പാടിയിലാണ്. അവിടെ 192 ഊരുകളിലായി താമസിക്കുന്ന ആദിവാസികൾക്ക് പ്രയോജനം ലഭിക്കാൻ വേണ്ടിയാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്കാണെങ്കിൽ അത് അട്ടപ്പാടിയാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായി നവീകരിച്ച അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അഹമ്മദാബാദ് മൊട്ടേറ സ്റ്റേഡിയമാണ്. അതിൻ്റെ പുതിയ പേരാണെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ് ഈ അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര്. അടുത്ത, 2021 പുരുഷ വിഭാഗം ഓസ്ട്രേലിയ ഓപ്പൺ വിജയി ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. 2021 പുരുഷ വിഭാഗം ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിയാണ് നൊവാക് ജോക്കോവിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 മിസ് ഇന്ത്യ ആരാണ്? മാനസ വാരണാസി. 2020 മിസ് ഇന്ത്യയാണ് മാനസ വാരണാസി, അതൊന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ മിസ് ഗ്രാൻഡ് ഇന്ത്യ ആണെങ്കിൽ അത് മനിക ഷിയോക്കണ്ട്, റണ്ണറപ്പ് ആണെങ്കിൽ മന്യ സിംഗ് എന്നിവരാണ്. അപ്പോൾ മിസ് ഇന്ത്യ പഠിച്ചു വെച്ചാൽ മതി, അത് മാനസ വാരണാസിയാണ്. അടുത്തത്, മെൽബണിൽ നടന്ന വനിതാ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ കിരീടം നേടിയതാരാണ്? അത് നവോമി ഒസാക്കിയാണ്. നവോമി ഒസാക്കിയുടെ 4th ഗ്രാൻഡ്സ്ലാം കിരീടമാണ്. അപ്പോൾ വനിതാ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ കിരീടം നേടിയത് നവോമി ഒസാക്കിയാണ്. തോൽപ്പിച്ചത് ജെന്നിഫർ ബ്രാഡിയെയാണ്. അപ്പോൾ നവോമി ഒസാക്കിയാണെങ്കിൽ ജപ്പാൻ താരമാണ്. അടുത്തത്, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? വിജയ് സാംബ്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് വിജയ് സാംബ്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണെങ്കിൽ അത് ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അത് ഹർഷ് ചൗഹാനാണ്. അടുത്തത്, കേരളത്തിലെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡന് ഓർക്കിഡ് പ്രോജക്റ്റിന് അനുമതി ലഭിക്കുകയുണ്ടായി, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. കേരളത്തിൽ എവിടെയാണ് ഓർക്കിഡ് പ്രോജക്റ്റിന് അനുമതി നൽകിയത് എന്ന് ചോദിച്ചാൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതായത് രാജ്യത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയാം, അത് സ്ഥാപിതമായത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയാണ്? കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അടുത്തത്, ഈയിടെ ഇന്ത്യ റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ യുദ്ധവിമാനങ്ങൾ, അതാണ് MiG-29, അതുപോലെ Sukhoi-MKI. 21 MiG-29 വിമാനങ്ങളും അതുപോലെ 12 Sukhoi-MKI വിമാനങ്ങളുമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൈവശമാക്കിയത് അല്ലെങ്കിൽ സ്വന്തമാക്കിയതെന്ന് പറയാം, വാങ്ങിയതെന്ന് പറയാം. MiG-29 അതുപോലെ Sukhoi-MKI. അടുത്തത്, സിറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് മഹേന്ദർ സിംഗ് കന്യാളാണ്. സിറിയയിലെ ഇന്ത്യൻ അംബാസിഡർ മഹേന്ദർ സിംഗ് കന്യാൾ.
അടുത്തത്, ഈയിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം 2021 ലഭിച്ചത്. പ്രഭാവർമ്മ. അടുത്തത്, 2020 ട്രീ സിറ്റി ഓഫ് വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമേതാണ്? ഹൈദരാബാദാണ്. 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദരാബാദാണ്. അടുത്തത്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ നാവിക അഭ്യാസമാണ് പാസെക്സ്? ഇന്ത്യ, ഇന്തോനേഷ്യ. സംയുക്തമായി അറബിക്കടലിൽ നടത്തിയ നാവികാഭ്യാസമാണ് പാസെക്സ്. അപ്പോൾ ഇന്ത്യ, ഇന്തോനേഷ്യ സംയുക്തമായി അറബിക്കടലിൽ നടത്തിയ നാവികാഭ്യാസം ഏതാണത്? പാസെക്സ് ആണ്. അടുത്തത്, 11th ലോക പ്രോട്ടോകോൾ കോൺഗ്രസിന് വേദിയായത് ന്യൂഡൽഹിയാണ്. 2021 11th ലോക പ്രോട്ടോകോൾ കോൺഗ്രസിന് വേദിയായത് എവിടമാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ക്ഷീര കർഷകരുടെയും കുടുംബങ്ങളുടെയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അപ്പോൾ കേരള സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ക്ഷീര കർഷകരുടെ അതുപോലെ കുടുംബങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം. ഏതാണ്? ക്ഷീര സാന്ത്വനം. അടുത്തത്, IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമായി 2021 മാറിയത് ക്രിസ് മോറിസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും വിലയേറിയ ഇന്ത്യൻ താരമായി മാറിയത് കൃഷ്ണപ്പ ഗൗതമാണ്. അപ്പം 2021 IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ക്രിസ് മോറിസ് ആയിരുന്നു. ഏറ്റവും വിലയേറിയ ഇന്ത്യൻ താരമാണെങ്കിൽ അത് കൃഷ്ണപ്പ ഗൗതമാണ്. അടുത്തത്, 2019-20 സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയ ഗ്രാമപഞ്ചായത്ത്. 2019-20 സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടുക്കുന്ന 2021 ഗ്രാമപഞ്ചായത്താണെങ്കിൽ അത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനശ്ശേരിയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ്. മികച്ച ജില്ലാ പഞ്ചായത്താണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ പാപ്പിനശ്ശേരി, മുഖത്തല, തിരുവനന്തപുരം. അപ്പോൾ അത് ഗ്രാമപഞ്ചായത്ത്, ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതൊന്ന് ഓർത്തുവെക്കാം. അടുത്തത്, 2019 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് വാഴേങ്കട വിജയൻ. 2019 കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാണ് വാഴേങ്കട വിജയൻ. 2020 കഥകളി പുരസ്കാര ജേതാവാണെങ്കിൽ അത് സദനം ബാലകൃഷ്ണനാണ്. കേരള സർക്കാർ കൊടുക്കുന്ന സംസ്ഥാന കഥകളി പുരസ്കാരം 2019 വാഴേങ്കട വിജയനാണ്. 2020 സദനം ബാലകൃഷ്ണനാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് സ്ഥാപിതമാകുന്നത് ഒറ്റപ്പാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്കാണെങ്കിൽ ഒറ്റപ്പാലത്താണ് സ്ഥാപിതമാകുന്നത്. അടുത്തത്, മാരിയോ ദ്രാഗി ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ്? മാരിയോ ദ്രാഗി ആണെങ്കിൽ ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. മാരിയോ ദ്രാഗി ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. അടുത്തത്, 2019 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? 2019 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചവർ പി വത്സല, NVP ഉണ്ണിത്തിരി എന്നിവരാണ്. പി വത്സല, അതുപോലെ തന്നെ NVP ഉണ്ണിത്തിരി, ഓർത്തുവെക്കാം. അടുത്തത്, തിരുവിതാംകൂർ പൈതൃക ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്ത 2021 ആ ഒരു സമയത്തെ ടൂറിസം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു തിരുവിതാംകൂർ പൈതൃക ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഓർത്തുവെക്കാം. അടുത്തത്, സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതി ഏതാണ്? അത് K-ഫോണാണ്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് K-ഫോൺ. അടുത്തത്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദിന് ശേഷം രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ. ലോക്സഭയ്ക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ ONV പുരസ്കാര ജേതാവായത് K.സച്ചിദാനന്ദൻ. 2021 കേരള സർവകലാശാലയുടെ ONV പുരസ്കാര ജേതാവ് K.സച്ചിദാനന്ദനാണ്. അതുപോലെ 2021 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് KB ശ്രീദേവി. 2021 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ്? KB ശ്രീദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വിദേശ ഭാഷാ സെൻറ്റർ ആരംഭിക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വിദേശ ഭാഷാ സെൻറ്റർ രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടർ അയ്യപ്പ പണിക്കറുടെ ഓർമ്മയ്ക്കാണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ആരുടെ ഓർമ്മയ്ക്കാണ് സ്മൃതിവനം സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സ്മൃതിവനം സ്ഥാപിക്കുന്നത്. ഈയിടെ അന്തരിച്ച പ്രശസ്തനായ കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷമാണെങ്കിൽ 2014. വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം ഏതാണ്? 2014. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയ വർഷം 1994 ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആണെങ്കിൽ 1994. അതുപോലെ പത്മശ്രീ കിട്ടിയത് 2014. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം 2014 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ഭൂമി ഗീതങ്ങൾക്കാണ്. കേരള
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ഭൂമി ഗീതങ്ങൾക്കാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ വയലാർ അവാർഡ്, വള്ളത്തോളവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇവയെല്ലാം നേടിയ വ്യക്തിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത്. നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ എന്നും പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അതുപോലെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.